ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ എന്ത് പറയാൻ പോണ വിഷയം എന്ന് വെച്ചാൽ, നമ്മുടെ കുവൈറ്റിൽ ഒരു പുതിയ റൂൾസ് വന്നിട്ടുണ്ട്. അതായത് 60 വയസ്സ് ആയ ആൾക്കാരെ വിസ റിന്യൂ ചെയ്യില്ല എന്നൊരു റൂൾസ് പുതിയ വന്നിട്ടുണ്ട്. അപ്പൊ അതിനോട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ 60 വയസ്സ് ആയ ആൾക്കാർക്ക് എങ്ങനെ നമ്മൾ റിട്ടയർമെന്റ് ലൈഫിൽ എങ്ങനെ പോവാന്നുള്ളതിനെ ഒരു വീഡിയോ സംഭവം നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിനെ സംബന്ധിച്ചാൽ നമ്മളെ ഈ രണ്ട് കാറ്റഗറി ആൾക്കാരുണ്ട്. 60 വയസ്സായി നിൽക്കുന്ന ആൾക്കാര്, ചില വ്യക്തികൾ പ്രാരാബ്ദങ്ങളോട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതായത് അവരെ വീട്ടിൽ പല പ്രശ്നങ്ങളുണ്ടാവാം, അവരുടെ വീട്ടിലെ മക്കളെ കെട്ടിയുള്ള പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ പല സാമ്പത്തിക പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്ന വ്യക്തികളുണ്ട്. ചില വ്യക്തികൾ എന്ന് വെച്ചാൽ ഈ 60 വയസ്സ് വരെ ആകുമ്പോൾ അവർ നല്ല സാലറിയിൽ നിൽക്കുന്ന വ്യക്തികളുണ്ടാവും. അതായത് 10-2000 ദിനാറ് അല്ലെങ്കിൽ 1000 ദിനാറ് സാലറിയിൽ നിൽക്കുന്ന വ്യക്തികളാണ്. ആ വ്യക്തികൾക്ക് ഈ അറുപത് വയസ്സാകുമ്പോൾ ആ സാലറി വിട്ടു പോകാനുള്ളൊരു മനസ്സിൽ യാതൊരു താല്പര്യം ഉണ്ടാവില്ല. മറ്റു വ്യക്തികളെ രണ്ട് കാറ്റഗറിയിലെ ആൾക്കാരാണ്. ഒരു കാറ്റഗറിയിലെ ആൾക്കാരെന്ന് വെച്ചാൽ അവർക്ക് പ്രാരാബ്ദങ്ങളുള്ള മനുഷ്യന്മാരാണ്. ഒരു കാറ്റഗറിയിലെ ആൾക്കാരെന്ന് വെച്ചാൽ അവർക്ക് സാലറി വിട്ടു പോകാനുള്ള ബുദ്ധിമുട്ടാണ്. മറ്റു വ്യക്തികൾ എങ്ങനെയും 10 രൂപയുടെ കാശിനെങ്കിൽ അവർക്ക് നാട്ടിൽ പോയി സെറ്റ് ആവാന്നുള്ള ഒരു താല്പര്യമുണ്ട്. പക്ഷെ അവരിൽ പൈസയില്ല, സാലറി ഇല്ല. പക്ഷെ ചില വ്യക്തികളിലാണെങ്കിൽ 10-2000 ദിനം സാലറി ഉണ്ട്. അവർക്ക് ഈ പൈസയുടെ ആർത്തി കൊണ്ട് അവർക്ക് പോകാനും താല്പര്യമില്ല. അപ്പൊ എന്തായാലും വേറെ സംഭവം എന്ന് വെച്ചാൽ, എന്തായാലും നമുക്കൊരു ഡേറ്റ് ഉണ്ട്, ആ ഡേറ്റ് നമ്മൾ പോകണം. 60 വയസ്സാണ് കുവൈറ്റ് റൂൾസ് പ്രകാരം നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ വലിയൊരു വിഷയം എന്ന് വെച്ചാൽ, പല പോസ്റ്റും നമ്മൾ കണ്ടു. അതായത് 60 വയസ്സ് കഴിഞ്ഞ പ്രവാസികളെ ഭയങ്കര പ്രശ്നമാണ്, മലയാളികൾക്കൊക്കെ ഏറ്റവും വലിയ അടി കിട്ടും. 60 വയസ്സ് വരെ നിന്നില്ല, അതിൽ തന്നെ അൽഹംദുലില്ല എന്ന് പറയണം. കാരണം അതുവരെ 60 വയസ്സിൻ്റെ ഉള്ളിൽ തന്നെ എത്ര ആൾക്കാർ പെട്ടിയിൽ പോയി വിടുന്നു. അപ്പോൾ അത് നോക്കുമ്പോൾ നമ്മൾ 60 വയസ്സ് വരെ നിൽക്കാന്ന് പറഞ്ഞാൽ വളരെ ഹാപ്പിനെസ് ആയിട്ട് നമ്മൾ പോകണം. കാരണം ഇതിൽ റിട്ടയർമെൻ്റാണ്, അല്ലാതെ ഒരാളും പിരിച്ചുവിടലല്ല കമ്പനി. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരാളും പിരിച്ചുവിടലില്ല. അതായത് നമ്മളെ റിട്ടയർമെൻറ്റ് ടൈമായപ്പോൾ നമ്മളെ ഒരു കമ്പനി പേപ്പർ തരണം, നിങ്ങൾ ഹാപ്പിയായിട്ട് നിങ്ങൾ പോകാം, നിങ്ങൾ റിട്ടയർമെൻറ്റ് ടൈമിന് ഇത്ര ഫണ്ട് നിങ്ങൾക്ക് PF എല്ലാം തന്നിട്ട് നിങ്ങൾ നാട്ടിൽ പോകണം. അതാണ് ഈ ചെയ്യണത് 60 വയസ്സാകുമ്പോൾ. അല്ലാണ്ട് പല വ്യക്തികളും വിചാരം ഇത് പിരിച്ചുവിടാണ്, അതായത് വലിയൊരു കുറ്റകൃത്യം ചെയ്യണ പോലെയാണ് പല ആൾക്കാർക്കും ബുദ്ധിമുട്ട് തോന്നുന്നത്. അപ്പോൾ 60 വയസ്സായി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലെ ഒരു റിട്ടയർഡാണ്. അതായത് നമ്മളെ ലൈഫ് റെസ്റ്റ് കൊടുക്കണം. കാരണം വെച്ചാൽ നമ്മളെ ലൈഫിൽ ഈ കിട്ടിയ പൈസ കൊണ്ട് നമ്മൾക്കൊന്ന് ഹാപ്പിനെസ് ആയിട്ട് ജീവിക്കണ്ടേ. വന്ന ആൾക്കാർ ഇന്നലെ വന്ന ആൾക്കാരല്ല, 10-30 വർഷം ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് 15 വർഷമായിട്ട് 20 വർഷമായിട്ടും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഈ 60 വയസ്സുവരെ നിൽക്കുന്നത്. അപ്പോൾ അവർ ചെറിയ സാലറിയിൽ വന്നുള്ള ആൾക്കാരാണ്. ആ ചെറിയ സാലറിയിൽ വന്ന ആൾക്കാരാണ് 60 വയസ്സുവരാകുമ്പോൾ ഒന്നുകിൽ 400, 500, 600 ദിനാറായിട്ട് നിൽക്കുന്നത്. ആ സമയത്ത് അവർക്ക് വിട്ടുപോകാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. കാരണം വെച്ചാൽ ആ ഒരു സാലറി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരിക്കലും പിന്നീട് കിട്ടാൻ പോകുന്ന ഒരു സാലറി അല്ല. അപ്പോൾ അതാണ് ഏറ്റവും വലിയ വിഷമം. അപ്പോൾ ആ ഒരു വിഷമത്തിൽ നമ്മൾ നിൽക്കും തോറും നമ്മളെ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഒരു സമയത്ത് നമ്മൾ നാട്ടിൽ ജീവിച്ചിട്ടില്ല. അപ്പോൾ ഇനിയുള്ള ചെറിയൊരു, അതായത് 60 വയസ്സ് കഴിഞ്ഞ സമയത്ത് നിങ്ങൾ നാട്ടിൽ പോയിട്ട് റെസ്റ്റ് ചെയ്യാണ് ഏറ്റവും ബെറ്റർ. കാരണം അതിനുശേഷം നമ്മൾ പെട്ടിയിൽ പോകുമോ എന്തിൽ പോകുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇത് ചെറിയൊരു വിഷയമാണ്. പിന്നെ 60 വയസ്സായ ആൾക്കാർ, ഞാൻ എൻ്റെ കമ്പനിയിൽ വന്ന അന്ന് മുതൽ കേൾക്കാറുള്ളതാണ്, 60 വയസ്സ് കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റ് പേപ്പർ കൊടുക്കുന്നതാണ്. അതായത് നമ്മളെ കമ്പനി എന്താ ചെയ്യുകയാണെന്ന് വെച്ചാൽ, 59 വയസ്സാകുമ്പോൾ ഈ വ്യക്തികളെ വിളിക്കും, അവിടെ ചോദിക്കും നിങ്ങൾക്ക് നിൽക്കണോ നിൽക്കണ്ടേ. അപ്പോൾ എന്തായാലും എല്ലാ ഒറ്റ വ്യക്തികളും പറയാറില്ല എനിക്ക് പോകണമെന്ന്, ഒരാളും പറയാറില്ല. അവർ എന്ത് പറയുന്നത് വെച്ചാൽ, 6 മാസം എനിക്ക് കൂട്ടി തരാൻ, എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, ഇങ്ങനെ ഒരു സാമ്പത്തിക പ്രശ്നമുണ്ട്, അതുകൊണ്ട് പേഴ്സണൽ പ്രോബ്ലം എന്ന് പറഞ്ഞ് കഴിച്ചു കൊടുക്കും. അപ്പോൾ കമ്പനി ഒരു പേപ്പർ കൊടുക്കും. ആ പേപ്പറിനകത്ത് പറയുന്നത് വെച്ചാൽ, നിങ്ങൾ മെഡിക്കൽ ഫിറ്റ്നസ് ആണോ, അത് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിറ്റ്നസ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ കമ്പനി 6 മാസം കൊടുക്കും. 6 മാസം നമ്മൾ കമ്പനി കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ 6 മാസം കഴിഞ്ഞാൽ ഈ വ്യക്തി വിന്നും പോയി ചോദിക്കാണ്, എനിക്ക് വിന്നും പ്രശ്നങ്ങളാണ്, എനിക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇനിയും വീണ്ടും ഒരു 6 മാസം തരണം. ഇതിങ്ങനെ ചോദിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് മനുഷ്യൻ്റെ. ഇതിൽ നിന്ന് ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. അതെ. അപ്പോൾ നമ്മുടെ കമ്പനി ചെയ്യാറുള്ള ചില 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാരെ പേപ്പർ മേടിച്ച് കഴിഞ്ഞിട്ട് അവർ ഫിറ്റ്നസ് ആണെങ്കിൽ വീണ്ടും അവർക്ക് റിന്യൂ ചെയ്ത് കൊടുക്കും. അങ്ങനെ റിന്യൂ ചെയ്ത് കൊടുത്ത ഞാൻ അറിയുന്ന വ്യക്തികളൊക്കെ 5-6 വർഷം ഇവിടെ പിന്നെ 60 വയസ്സ് കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. 65-66 വയസ്സായിട്ടും പോകാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളെ പ്രവാസികളുടെ ഒരു മനോഭാവം എന്ന് വെച്ചാൽ, നമ്മളെ എത്ര 60 വയസ്സ് കഴിഞ്ഞ് 65 വയസ്സായി കഴിഞ്ഞാലും അപ്പോഴും ചോദിക്കും എനിക്കൊരു 6 മാസം തരണം, എനിക്ക് പ്രശ്നങ്ങളുണ്ട്. ഇതിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് ഈ പ്രവാസി, മനസ്സിലായോ? അപ്പോൾ പ്രവാസിക്ക് എന്തായാലും ഇപ്പോഴത്തെ നിയമം എന്ന് വെച്ചാൽ, നമ്മൾ അറിഞ്ഞിടത്തോളം അവിദഗ്ധ തൊഴിലാളികൾക്കാണ് പ്രശ്നം. അതായത് ടെക്നീഷ്യൻ അങ്ങനെ പോലെ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് അതുപോലെ ഇവർക്കൊന്നും ഒരു പ്രശ്നമില്ല. കാരണം നമ്മളെ ഡിമാൻഡ് എവിടെ ആവശ്യം, നമ്മളെ ആവശ്യം ഉണ്ട് ആ കമ്പനിക്ക്, ആ കമ്പനി എന്തായാലും നമുക്ക് വിസ അടിച്ച് തരും. 60 വയസ്സ് കഴിഞ്ഞാൽ ഒരു ടെൻഷൻ അടിക്കണ്ട. പക്ഷേ 60 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ എന്താ വെച്ചാൽ, സിമ്പിളായിട്ട് പോകണം. നമ്മൾ ബാക്കിയുള്ള സമയം നമ്മൾ നാട്ടിൽ പോയിട്ട് റെസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ ഇത്രയും കാലം ജോലിയൊക്കെ ചെയ്തില്ലേ, നമ്മൾ മെല്ലെ പോയി റെസ്റ്റ് ചെയ്യുക. അതുപോലെ ഫാമിലി ലൈഫ്, അതുപോലെ നമ്മളെ പേരക്കുട്ടികൾ അങ്ങനെ ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ എടുത്ത് ലാളിച്ച് ഇങ്ങനെ ഒരു കളിക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരാളും 60 വയസ്സ് കഴിഞ്ഞ് നമ്മൾ നാട്ടിൽ വന്നിട്ട് ഒരാളും ടെൻഷൻ അടിക്കണ്ട. പിന്നെ ഈ നിയമം വന്നതെന്ന് വെച്ചാൽ, ആവശ്യമുള്ള ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ അവിടെ വീണ്ടും റിന്യൂ ചെയ്ത് കൊടുക്കും.
നമ്മളെ ആവശ്യമുണ്ട് വെച്ചിരിക്കുക. ആവശ്യം ആ ഡിപ്പാർട്ട്മെന്റിൽ ആവശ്യമില്ല, അവിടെ ആള് ഫുള്ളാണ്, ആളുടെ ആവശ്യമില്ലാന്ന് വെച്ചാൽ എന്തായാലും അത് കമ്പനി അവർക്ക് പേപ്പർ കൊടുക്കും. ഇത് സിമ്പിൾ മാറ്ററാണ്, ഇതൊരു വലിയൊരു വിഷയമൊക്കെ എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ പ്രവാസികൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായ ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കിയിരുന്നില്ലെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലംസാണ്. അതായത് ഫൈനാൻഷ്യലായിട്ട് നമുക്ക് എന്തെങ്കിലും നമ്മളൊരു ഫണ്ട് നമുക്ക് വേണ്ടി പ്രവാസികൾ കരുതി വയ്ക്കുന്നതാണ് ഈ വീഡിയോയിൽ കൂടെ ഞാൻ അവസാനം പറയുന്നത്. അതായത് ഫിനാൻഷ്യലായിട്ട് ഒരു ഫണ്ടും ഇല്ലാന്ന് വെച്ചാൽ നമ്മൾ 60 വയസ്സ് അല്ലെങ്കിൽ 70 വയസ്സ് വരെ പോയാലും നമ്മൾ പെട്ടുപോകും. അതായത് കാരണം നാട്ടിലത്തെ അവസ്ഥ നമുക്കറിയില്ല. അതായത് പ്രവാസികളുടെ കയ്യിൽ ഒരു ഫണ്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് 60-70 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് പോയാലും പ്രശ്നമില്ല, അത് 50 വയസ്സിൽ പോയാലും പ്രശ്നമില്ല. ഫണ്ടില്ലാന്ന് വെച്ചാൽ ഏറ്റവും പെട്ടുപോകും. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ട ഒരു ഫണ്ടാണ്. ഇതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.